സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഞായറാഴ്ച ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണിന് സമാന്തരമായിട്ടുള്ള നിയന്ത്രണം തുടരുകയാണ്. പോലീസിന്റെ പരിശോധന അതിശക്തമായി ഇരിട്ടി ടൗണിൽ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ വാഹനങ്ങൾ നിരവധി കാറുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതാത് സർട്ടിഫിക്കറ്റുകളിൽ സത്യവാങ്മൂലം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലെ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. അതേപോലെ തന്നെ ഹോട്ടലുകൾ ബേക്കറികൾ രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇത് പ്രവർത്തിക്കാനുള്ള സമയമുള്ളത്. ഹോട്ടലുകളിൽ നിന്ന് പാർസൽ സൗകര്യം മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് പോകുന്നവർ അതാത് സർട്ടിഫിക്കറ്റുകൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലെ കടത്തിവിടുന്നുണ്ട്. പോലീസ് DYSP അതേപോലെ തന്നെ ഇരിട്ടി DYSP അതേപോലെ തന്നെ ഇരിട്ടി SI എല്ലാവരും ഇരിട്ടി ടൗണിൽ തന്നെയുണ്ട്. കർശന പരിശോധനയാണ് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിന് 3-ാം തരംഗ സംസ്ഥാനത്ത് വ്യാപകമായി തുടർന്ന് ഇരിട്ടി ടൗണിൽ മലയോരമേഖലയുടെ ഇരിട്ടി നഗരമായ ഇരിട്ടി ടൗണിൽ കർശന നിയന്ത്രണമാണ് നടത്തിയിരിക്കുന്നത്. വാഹനങ്ങൾ ഭാഗികമായിട്ട് മാത്രമാണ് ഓടുന്നത്. ജനങ്ങൾ ഇതിന് ഈ നിയന്ത്രണത്തോട് പൂർണ്ണമായി സഹകരിച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ KSRTC ബസ്സുകൾ ഇന്നലെ അറിയിച്ചതുപോലെ ദീർഘദൂര സർവീസുകൾ മാത്രം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോക്കൽ ഓട്ടങ്ങളൊന്നും KSRTC ബസ്സുകൾ നടത്തുന്നില്ല. അപ്പോൾ ഇരിട്ടി ടൗണിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഈ കടകൾ ഭാഗികമായിട്ട് മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഹോട്ടലുകൾ വിരലിലെണ്ണാവുന്ന ഹോട്ടലുകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. പച്ചക്കറി ഫ്രൂട്ട്സ് കടകൾ മാത്രം 1-ോ 2-ോ കടകളാണ് ഇരിട്ടി ടൗണിൽ തുറന്നിട്ടുള്ളത്. ഇപ്പോൾ ജനങ്ങൾ പൂർണ്ണമായും ഈ കോവിഡ് 3-ാം തരംഗത്തെ നിയന്ത്രണം കടുത്ത നിയന്ത്രണം പൂർണ്ണമായി ജനങ്ങൾ സഹകരിച്ചിട്ടാണ് ഇരിട്ടി ടൗണിൽ കാണുന്നത്. ക്യാമറമാൻ ആകാശിനൊപ്പം ശ്രീവേഷ്കർ, ഏജൻറ് ന്യൂസ്.